ഹായ്, ഞാൻ മജിഷൻ സാമ്രാജ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഒരു വിശ്വാസത്തിന് ഞാൻ എതിരല്ല. വിശ്വാസം നല്ലത് തന്നെ. പക്ഷേ നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം ഒരിറ്റ മനസമാധാനത്തിനായി ആശ്വാസത്തിനായി നമ്മൾ ക്രിസ്തീയ ദേവാലയങ്ങളെയോ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെയോ സമീപിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടർ നമ്മൾ മനുഷ്യരുടെ മനസ്സിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു പ്രവണത, അത് ശരിയല്ല. ശൂന്യതിൽ നിന്നും ഭസ്മം, അതുപോലെ സ്വർണ ലോക്കറ്റുകൾ സൃഷ്ടിക്കുക, വായിൽ നിന്നും ശിവലിംഗം സൃഷ്ടിക്കുക, കന്യകമറിയത്തിൻ്റെ കണ്ണിൽ നിന്നും രക്തം വരിക, ഗുരുദേവൻ്റെ താടി വളർന്നു വരിക തുടങ്ങി ഒട്ടനവധി പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിട്ടുണ്ട്. വലിയ കോലാഹലങ്ങളായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആരും പ്രതിപാദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ആ ശക്തി നഷ്ടപ്പെട്ടു പോയോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്നതൊക്കെ ദിവ്യാത്ഭുതങ്ങളുടെ ഭാഗമായിരുന്നുവെങ്കിൽ ഇന്ന് മാജിക്കിൻ്റെയും കൈയടക്കത്തിൻ്റെയും പിമ്പലത്തോട് ചെയ്യുന്ന ചില തട്ടിപ്പുകളാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ താനേ മുഴങ്ങുന്ന ഒരു ബെൽ, ഒരു മണിയെപ്പറ്റി ഉള്ളൊരു വീഡിയോ വൈറലായി കഴിഞ്ഞു. ആരും വിശ്വസിച്ചില്ല, ആരും വിശ്വസിച്ചില്ല. ആരെങ്കിലും മനസ്സിലാക്കിയല്ലോ, മനസ്സിലാക്കി. ആരും വിശ്വസിച്ചില്ല. ഒരു മജിഷ്യനായി എനിക്ക് ഈ ബെല്ലിൻ്റെ ഈ പ്രവർത്തനം കുറഞ്ഞത് 10 രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കാണുന്ന ഈ ബെല്ലിൻ്റെ കാര്യം അതൊരു മാജിക് അല്ലേ എന്ന് ചോദിച്ചേക്കാം. എനിക്കതിന് ഉത്തരമില്ല, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ ഇന്ന് ഓൺലൈൻ മാർക്കറ്റിൽ ദ സ്പിരിറ്റ് ബെൽ എന്ന പേരിൽ ഇങ്ങനെയുള്ള മാജിക് ബെല്ലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഇത് ദിവ്യാത്ഭുതമാണോ അതോ പ്യുവർ മാജിക് ആണോ എന്ന്. പൂർണമാദായ പൂർണമേ